നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടില്ലെന്ന ഓർത്തഡോക്സ് സഭ ഒരു മുന്നണിക്കോ പാർട്ടിക്കോ വോട്ട് ചെയ്യണമെന്ന് സഭ ആഹ്വാനം ചെയ്തിട്ടില്ല. ആറന്മുളയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സഭയുടെ നോമിനിയല്ലെന്നും സഭാ വക്താവ് ഫാദർ ജോൺ സേക്കോനാട്ട് വ്യക്തമാക്കി. മെട്രോപൊളിറ്റന്മാരുടെ പാണക്കാട്ടെ സന്ദർശനത്തിന് രാഷ്ട്രീയ സ്വഭാവങ്ങളൊന്നുമില്ല. സഭാ തർക്കത്തിലെ യാഥാർത്ഥ്യം ബോധിപ്പിക്കുന്നതിനാണ് പാണക്കാട് പോയത്. പള്ളിത്തർക്കത്തിൽ കോടതി വിധി നടപ്പാക്കിയില്ലെന്ന പരിഭവം വിശ്വാസികൾക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കോ പാർട്ടിക്കോ വോട്ട് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ നിർദ്ദേശം നൽകിയിട്ടില്ല. ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. ആറന്മുളയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സഭാംഗമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സഭ ശുപാർശ ചെയ്തതല്ല. സഭ എപ്പോഴും യു ഡി എഫിനൊപ്പമായിരുന്നുവെന്ന പ്രസ്താവനകളും ശരിയല്ലെന്നും ഓർത്തഡോക്സ് സഭാ വക്താവ് പറഞ്ഞു. അതേസമയം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് യാക്കോബായ സഭ. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എതിർപ്പില്ല. പള്ളിത്തർക്കത്തിൽ ബി ജെ പിയിൽ നിന്ന് ഉറപ്പുകൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കുന്നതെന്നും മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് വ്യക്തമാക്കി. വിഷയത്തിൽ സർക്കാർ ഓർഡിനൻസ് ഇറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളുടെ വോട്ട് സഭയ്ക്ക് തന്നെയാണ്. സഭയെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. എല്ലാവരുടെയും സഹായം സഭയ്ക്ക് ആവശ്യമുണ്ട്. ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയില്ല. സമദൂര നയത്തിൽ നിന്ന് മാറ്റമില്ലെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് വ്യക്തമാക്കിയിരുന്നു.